ഡിഡി അവനി മിസ്സിംഗ് ആണ്. ഇനി അവൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കാണോ? ആ സാന്റെ അകത്തുണ്ടായിരുന്നില്ലേ, അയാൾ അവനിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു സസ്പീഷ്യസ് ക്യാരക്ടറായിട്ട് തോന്നി. നീ ഒരു കാര്യം ചെയ്യും, ജയിലിനകത്ത് മുഴുവൻ സെർച്ച് ചെയ്യും. അഥവാ അവനിയെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എല്ലാ ചെക്ക് പോസ്റ്റിലും ഇൻഫോം ചെയ്യും. അകത്തുള്ള തടവുകാരൊന്നും അറിയാൻ പാടില്ല അവനി മിസ്സിംഗ് ആണെന്നുള്ള കാര്യം. അവർ പാനിക്കാവും. നമ്മൾ അവനി അന്വേഷിക്കുകയാണെന്നുള്ള കാര്യം ആരും അറിയരുത്. സാർ, കോൺസ്റ്റബിൾ ശരത്തിന്റെ കോളാണ്. സാന്റാക്ലോസായി പാർട്ടിയിൽ വരുമെന്ന് പറഞ്ഞ ആളില്ലേ, ആ ശരത് നിങ്ങൾ എവിടെയാണ്? എന്ത് പറ്റി സാർ? അയാൾ ട്രാഫിക്കിൽ പെട്ടെന്നാ പറയുന്നത്, അരമണിക്കൂർ കൂടി ആവുമെന്ന്. സാർ, ശരത് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ സാന്റാക്ലോസായി വന്നത് ആരായിരിക്കും? വിദ്യുത്. അത് വിദ്യുത്തായിരുന്നു. ഞാൻ എല്ലാ സെല്ലും ചെക്ക് ചെയ്തു, അവനി ഒരിടത്തുമില്ല. സാർ, സാറിന്റെ ക്യാബിൻ ചെക്ക് ചെയ്തു. ഇനി ചിലപ്പോൾ അവൾ സാറിന്റെ ക്യാബിനിലെ ചുമര് ശരിയാക്കിയായിരിക്കും. സാറല്ലേ അവളോട് രാത്രി ചുമര് ശരിയാക്കണമെന്ന് പറഞ്ഞിരുന്നത്? അഥവാ വിദ്യുത് അവളുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ അവളെ എന്തെങ്കിലും? നോ ഡിഡി, എനിക്ക് വിദ്യുത്തിന് സംശയമുണ്ട്. ഈ കാര്യം മറ്റാരും അറിയാൻ പാടില്ല. സാർ, വിദ്യുത്തിനോട് പ്രതികാരം. ഐ ഹേറ്റ് യു നീരജ്, ഐ റിയലി ഹേറ്റ് യു. എനിക്ക് നിന്നോട് വെറുപ്പാ. നീ തന്ന ഈ സാരിയോടും എല്ലാത്തിനോടും എന്നോട് തന്നെ വെറുപ്പാ. നിന്റെ മുന്നിൽ എത്തുമ്പോ എപ്പോഴും ഇങ്ങനെ തളർന്നു പോകുന്നത് കൊണ്ട് ഐ ഹേറ്റ് യു. സാർ, അവന് ക്യാബിനിൽ തന്നെ ഉണ്ടാവും, അല്ലാതെ എവിടെ പോവാനാ? അവിടെ നോക്കാമോ സാർ? ഇവിടെയുമില്ല. അപ്പൊ വിദ്യുത് അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും. സാർ, വാഷ്റൂം ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്തില്ലെങ്കിൽ വേഗം ചെക്ക് ചെയ്തൂടെ. എന്തിനെ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് നോക്കിക്കുക? ഇപ്പൊ എല്ലാരും അറിയും. വേഗം അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കുക. സാർ, ഞാനും പുറത്തു പോയി നോക്കിട്ട് വരാം. അവനെ, നീ ഇതെവിടെ പോയതാ? പ്ലീസ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. വേഗം തിരിച്ചു വാ. ഇതേതോ രഹസ്യ വഴിയാണെന്ന് തോന്നുന്നു. അത് ആ സീക്രട്ട് ട്രാപ്പ് ഡോറിന്ന് നേരെ ഇങ്ങോട്ട് എത്തുന്നു. ഈ വഴി ഇതാരാ ഉണ്ടാക്കിയത്? ഈ വഴി എങ്ങോട്ടാ പോകുന്നത്? ചിലപ്പോ എനിക്ക് ഈ വഴി കൂടി പോയാൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. ഈ വഴി ഇവിടെ വന്നാണ് അവസാനിക്കുന്നത്. എനിക്ക് തിരിച്ചു പോണം. Thank you.
ഇവിടെ മോണിക്ക, മോണിക്കയ്ക്ക് വിദ്യുത്തുമായി എന്താ ബന്ധം? ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം എങ്ങനെ അറിയാം? എന്താ സംസാരിക്കുന്നത് കേൾക്കാനും പറ്റുന്നില്ലല്ലോ. മോണിക്ക, നിന്റെ പേര് എത്ര മനോഹരമാണോ അതിനേക്കാൾ മനോഹരമാണ് നിന്നെ നേരിട്ട് കാണുന്നത്. എന്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കാര്യം കൂടി നീ തെളിയിച്ചു, നീ എത്ര ഇന്റലിജന്റ് ആണെന്ന്. സർ, നിങ്ങളുടെ ഓഫർ എനിക്കല്ലാതെ മറ്റാർക്ക് തന്നെ കിട്ടിയാലും അവരത് അക്സെപ്റ്റ് ചെയ്തേനെ. പിന്നെ ഓഫീസർ നീരജ് മേനനും ആള് ഭയങ്കരനല്ലേ? ആ അഗ്നി നീരജ് മേനന്റെ വൈഫാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ശരിക്കും ഷോക്കായി പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, അവര് രണ്ടുപേരെ സെപ്പറേറ്റ് ആക്കുന്നത് വളരെ രസമായിരിക്കും. ഈ ഗെയിമിൽ വിജയിച്ചാൽ പ്രതിഫലമായി എനിക്ക് കിട്ടാൻ പോകുന്നത് നീരജ് മേനനെ, പിന്നെ സാറിന് കിട്ടുമല്ലോ സാറിന്റെ ട്രോഫി അഗ്നിയെ. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. നിന്റെ ആഗ്രഹം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നീ ഈ മിഷനിൽ സക്സസ്ഫുൾ ആയാൽ ഞാൻ MLA ആയ ഉടനെ തന്നെ നിന്നെ ഈ ജയിലിൽ നിന്ന് സ്വതന്ത്രയാക്കും. ഡീൽ. ഇന്ന് രാത്രി ചുവന്ന മണ്ണുള്ള ആ സ്ഥലത്ത് തന്നെ മീറ്റ് ചെയ്യണം, ഡോക്യാർഡിന്റെ പുറകിൽ. ആ പിന്നെ പ്രിപ്പറേഷൻസ് വളരെ സ്ട്രോങ് ആക്കി കൊണ്ടുവരണം. ട്രസ്പാസേഴ്സ് വന്നാൽ പോലും അവരെ നമുക്ക് നന്നായി ഡീൽ ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് സ്വയം രക്ഷകനാണെന്ന് കരുതുന്ന ആ നിയോയെ, ഇത്തവണ അയാൾ നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. നിനക്ക് മനസ്സിലായി? പിന്നെ ചുമന്ന മണ്ണുള്ള സ്ഥലം. വിദ്യുത് സർ, സാർ എങ്ങനെ ഇവിടെ എത്തി? നിങ്ങളോട് ഫോണിൽ സംസാരിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? യെസ് സാർ, റിഗാർഡിംഗ് ഡൊണേഷൻ. ആ ഡൊണേഷൻ തരാൻ വേണ്ടി വന്നതാ. വാങ്ങിക്കോളൂ. താങ്ക് യു സർ. ആൻഡ് ബൈ ദ വേ, തിരിച്ചു പോകുന്ന വഴി കുറച്ച് കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇതിന് പുറത്ത് കൊണ്ടാക്കാമോ? ഷോ സർ, ഗാർഡ്സ് സാറിന്റെ ഗേറ്റ് വരെ കൊണ്ടാക്കും. താങ്ക് യു. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലുണ്ടല്ലോ വിദ്യുത്, നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ID ചെക്ക് ചെയ്ത ഒരാളെ അകത്തേക്ക് വിടാൻ നിങ്ങൾ എന്തിനു അനുവദിച്ചു? ഇതാണോ നിങ്ങളുടെ ജയിലിന്റെ സെക്യൂരിറ്റി? റിഡിക്കുലസ്. ആരെങ്കിലും പേര് ചോദിച്ചോ? അത് ഇല്ലയോ? ഗ്രേറ്റ്. ആ പിന്നെ കഴിഞ്ഞ 3 മണിക്കൂറിന്റെ CCTV ഫുട്ടേജ് എനിക്ക് വേണം. എന്റെ ക്യാബിൽ അത് സെറ്റ് ചെയ്യണം, എനിക്കത് ചെക്ക് ചെയ്യണം. നിങ്ങൾ ചെല്ലു പ്ലീസ്. ഹലോ നീരജ്, ഞാൻ ഡോക്യാർഡിലെ ചുവന്ന മണ്ണുള്ള സ്ഥലത്തെത്തി. പക്ഷെ ഇവിടെ ഒന്നും വിദ്യുതിനെ കാണുന്നില്ല, അയാളുടെ ആളുകളെയോ ട്രക്കിനെയോ കാണുന്നില്ല. അത് വിദ്യുത് ജയിലിൽ ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ നീനാമ്മയോടൊക്കെ പറഞ്ഞാൽ നീനാമ്മ അവനിയുടെ സേഫ്റ്റി ഓർത്ത് പാനിക് ആവുന്നില്ല. നീനാമ്മ, മമ്മി അവിടെ തന്നെ നിൽക്ക്, വിദ്യുത് തീർച്ചയായിട്ടും വരും. അയാളുടെ പിറകെ തന്നെ ഞാനും വരാം. ഓക്കെ. ഡിഡി, നീ അവനെ അന്വേഷിക്ക, ഞാൻ അപ്പോഴേക്കും CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യാം. അതിനുശേഷം നിന്നെ ഫോൺ ചെയ്യാം. സർ, വിദ്യുത്, എന്റെ അവനിക്കൊരു പോറല്ലെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വേദന അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകില്ല വിദ്യുത്. എന്നെ അന്വേഷിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ എവിടെ പോയാലും മരിച്ചാലും ജീവിച്ചാലും നിങ്ങൾക്ക് എന്താ?
പിന്നെ നിങ്ങളെപ്പോലുള്ള എഫിഷ്യന്റ് പോലീസ് ഓഫീസർ ഉള്ളപ്പോ എനിക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. മെഡിക്കൽ സ്റ്റോറിൽ പോയതാ എന്റെ തലവേദനയ്ക്കുള്ള ടാബ്ലറ്റ് വാങ്ങാൻ. ആ തലവേദന നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ടുണ്ടായതാ. പക്ഷേ അവിടെ ആരും ഇല്ലായിരുന്നു. സോ പ്ലീസ് എന്നെ കെയർ ചെയ്യുന്നു എന്നുള്ള ഈ നാടകം അവസാനിപ്പിക്കേ. അവനി, നീ എന്നെ തെറ്റിദ്ധരിക്കുന്നു, ഒന്ന് അവസാനിപ്പിക്കേ പ്ലീസ്. എനിക്ക് നിന്നോട് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. നിന്നോട് ഫൈറ്റ് ചെയ്ത് ഞാൻ തളർന്നിരിക്കുക. അവനി, നിന്റെ ഈ ദേഷ്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ബട്ട് പ്ലീസ്, ഇന്നത്തേക്കെങ്കിലും നീ പഴയ അവനി ഒന്ന് ആവ്. ഇനി നിനക്ക് വേണമെങ്കിൽ നാളെ നമുക്ക് വീണ്ടും പിരിയാം, നാളെ നമുക്ക് വീണ്ടും ഫൈറ്റ് ചെയ്യാം, ഓക്കെ? പക്ഷെ ഇന്ന് വേണ്ട, ഇന്ന് വേണ്ട. നീ മിസ്സിംഗ് ആയപ്പോൾ ഞാൻ ഉള്ളിൽ ഒരുപാട് വേദനിച്ചു. പുറത്ത് ഞാൻ ധൈര്യശാലിയായ നീരജ് മേനോനായിരുന്നു, പക്ഷെ മനസ്സ് ശരിക്കും ഭയന്നിരുന്നു. നീ വീണ്ടും എൻ്റെ മുമ്പിൽ ഒരു കുഴപ്പവും കൂടാതെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ കണ്ണുകൾ നിന്നെ മാത്രം കാണാൻ ആഗ്രഹിച്ചു. എൻ്റെ മുമ്പിൽ സേഫായി. ഞാൻ റിലാക്സ്, ഞാൻ ഓക്കെ. എനിക്കറിയാം. എനിക്കൊന്നും അറിയില്ല നീരജ്, എനിക്ക് നിങ്ങളോടൊന്നും പറയാനുമില്ല. ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. ഈ ബാക്കിയുള്ള ജോലി ഞാൻ നാളെ ചെയ്ത് തീർത്തോളാം, ഓക്കെ? സോറി അവനി, എനിക്ക് ഇന്ന് രാത്രി കുറച്ച് ജോലിയുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരം സീരിയസ് ആയ കാര്യങ്ങൾക്കിടയിൽ നിന്റെ സ്ട്രെസ് എടുക്കാൻ എനിക്ക് വയ്യ കണ്ടിന്യൂസ്ലി. അതുകൊണ്ട് ഇന്ന് രാത്രി നിനക്ക് ഇവിടെ കഴിയേണ്ടി വരും. ഒരു പ്രയോജനമില്ല അവനി, സ്ട്രഗിൾ ചെയ്യണ്ട. ഈ വിലങ്ങ് നിന്നെപ്പോലെ ആരോഗ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ചെയ്യിച്ചതാണ്. സ്ട്രഗിൾ ചെയ്ത് നോക്ക്, ഫ്രീഡം കിട്ടില്ല, ടയർനെസ് മാത്രം കിട്ടും. ഒരു പ്രയോജനമില്ല. നിന്നെ ഇവിടെ ഇങ്ങനെ തടഞ്ഞു വെച്ചതിന് കാരണം വിദ്യുത്തിൻ്റെ ഇന്നത്തെ കൺസൈൻമെന്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യുത്തിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് എനിക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ വിദ്യുത്തിനെ കീഴ്പ്പെടുത്തി നിന്നെ ഫ്രീ ആക്കാൻ എനിക്ക് കഴിയും. നീരജ്, ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല. നീരജ്, നീരജ്, നീ ഒരു ഫ്രോഡാ. പോലീസ് യൂണിഫോം ഇട്ട ഒരു ഫ്രോഡാ. സോറി മൈ ലവ്. ചേർത്ത് നിർത്തിയപ്പോ എനിക്ക് പണ്ടത്തെ നീരജായിട്ട് തോന്നിയത് എന്തുകൊണ്ട്? അവൻ എന്തിനാ ഇത്രയും ടെൻസ്ഡ് ആയിരുന്നത്?
എന്താ തന്നെ ആയാലും കണ്ടില്ലേ അവസാനം അവൻ എന്നെ വിലങ്ങണയിച്ചിട്ട് പോയത്. അവന്റെ ഡ്യൂട്ടി അല്ലാതെ അവൻ മറ്റൊന്നും കാണാറില്ല. ഒരു സ്നേഹമില്ല, ഒരു സത്യവും ഇല്ല. അമ്മേ, അവൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല നീ ഒരു ഇന്നസെന്റ് ആണെന്ന്. നിന്റെ സ്വാതന്ത്ര്യം നീ തന്നെ നേടിയെടുക്കേണ്ടി വരും. നിന്റെ പ്രതികാരം നീ തന്നെ ചെയ്യേണ്ടി വരും. ബ്ലൂ പ്രിന്റ് എനിക്ക് കിട്ടിയാൽ ഉടനെ എനിക്ക് കണ്ടുപിടിക്കാനാകും സീക്രട്ട് പാസേജ് പുറത്തേക്കുള്ള വഴിയാണോ എന്ന്. ആ ബ്ലൂ പ്രിന്റ്സ് എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. എപ്പോഴും ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സിന്റെ ബാക്കപ്പ് സൂക്ഷിക്കാറുണ്ട്. അവന്റെ ലാപ്ടോപ്പിൽ സോഫ്റ്റ് കോപ്പി ഉറപ്പായും കാണും. ഇന്ന് നീരജ് സാറ് സ്പെഷ്യൽ ആയിട്ട് റെസ്റ്റോറന്റിൽ നിന്നാണ് ഫുഡ് വാങ്ങിയത് കേട്ടു. എന്താ ഈ പറയുന്നത്? സത്യമാണോ? പക്ഷേ അവന് ചേച്ചി അങ്ങോട്ട് പോയി, വിശക്കുന്നുണ്ടാവില്ലേ? ജയലർ മാഡം, അവന് ചേച്ചി എവിടെ പോയി? അവനിക്ക് പുറത്തു വരാനുള്ള പെർമിഷൻ ഇല്ല. അവള് നീരജ് സാറിന്റെ ക്യാബിനില്ല, പണിഷ്മെന്റ് കൊടുത്തിരിക്കും. അവന് ചേച്ചി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ചേച്ചിക്ക് വിശക്കുന്നുണ്ടാവില്ലേ? അവൾക്ക് പുറത്തു വരാനുള്ള പെർമിഷൻ ഇല്ല. നീരജ് സാർ എപ്പോഴാണോ വരുന്നത് അതുവരെ. ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അയാളുടെ സ്നേഹത്തിന്റെ തടവറയിൽ തടവുകാരിയായി കഴിഞ്ഞാൽ. ജയലർ മാഡം, അവന് ചേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോവാലോ? ആ, നമുക്ക് ചേച്ചിയുടെ ഡിന്നർ അവിടെ കൊണ്ടുപോയി കൊടുക്കാലോ. ശരി, ഓക്കെ. ഒരു കാര്യം ചെയ്യ്, അവനിക്കും കൂടി ഒരു പ്ലേറ്റ് എടുത്തോ, എന്നിട്ട് ചെല്ല്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ ജയിൽ സ്പെഷ്യലി പൊളിറ്റീഷ്യൻസിനും റെവല്യൂഷണറിസ്റ്റുകൾക്കും വേണ്ടി തയ്യാറാക്കിയതാ. ഇവിടെ ഒരു സ്പെഷ്യൽ സീക്രട്ട് പാസേജ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് ഏതെങ്കിലും ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ എന്റെ സംശയം ശരിയാണ്. ഈ വഴി ജയിലിന്റെ പുറത്തേക്ക് തന്നെ പോകുന്നത്. മതി, ഇനി എനിക്ക് ഇവിടുന്ന് ബ്ലൂ പ്രിന്റ്സ് കിട്ടിയാൽ ഞാൻ തീർച്ചയായും രക്ഷപ്പെട്ടിരിക്കും. ഇതുവരെയുള്ള നീരജിന്റെ രീതികൾ വെച്ച് നോക്കുമ്പോ ഉറപ്പായും ഫോൾഡറിനെയും മാറ്റിയിട്ടുണ്ടാവും. അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന രീതിയിൽ അവൻ ഒന്നും സൂക്ഷിക്കില്ല. റാൻഡം, അതായത് എന്തെങ്കിലും. അത് നല്ല ഐഡിയ ആണല്ലോ. ഡോക്യുമെന്റ്സ് മറച്ചു വയ്ക്കാൻ. ബിപി നീ ഏതായാലും സ്മാർട്ടാണ് നീരജ് മേനോൻ, പക്ഷെ ലോകത്തിൽ നിന്നെക്കാളും സ്മാർട്ടായ ആളുകളുണ്ട്. ഓയ്,
ഈ ഭക്ഷണം എങ്ങോട്ടാ കൊണ്ടുവന്ന്? അവന് ചേച്ചിക്കുള്ള ഭക്ഷണം ചേച്ചിക്ക് അവർക്ക് പണിഷ്മെന്റ് കിട്ടിയിരിക്കുക, എനിക്കറിയാതെ. നിങ്ങൾക്കൊന്നും അതെന്താന്ന് ഇതുവരെ മനസ്സിലായില്ലേ? പണിഷ്മെന്റിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ലേ? അവനിക്ക് നല്ല ഡിന്നർ കിട്ടിയ പിന്നെ പണിഷ്മെന്റിന്റെ അർത്ഥം എന്താ? അവനിക്ക് ആരും ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ഇത് പക്ഷപാതമാണ്. പക്ഷപാതമൊന്നും അല്ല, അത് മനുഷ്യത്വമാണ്. അതെന്താണെന്ന് നിനക്കറിയില്ലല്ലോ. നീ എന്തിനാ ഇങ്ങനെ ചാടുന്നത്? നിനക്ക് വിശക്കുന്നുണ്ടാവല്ലേ? കഴിച്ചു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇതേതോ സീക്രട്ട് ലെറ്റർ ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് പോയിക്കോ. അതിന്റെ അർത്ഥം അവനി രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണെന്നല്ലേ? ജയിലിൽ നിന്നിറങ്ങിയാൽ നിനക്ക് പുതിയൊരു ജീവിതം കിട്ടും. അതിനായി നിനക്കൊരു വില കൊടുക്കേണ്ടി വരും. ആ വിലയാണ് അവനിയുടെ പരാജയം.